നമ്മുടെ പ്രപഞ്ചത്തിൽ വിരോധാഭാസങ്ങൾ ഒട്ടും കുറവല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രപഞ്ചത്തിലെ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ഏറ്റവും പ്രകാശമാനമായ വസ്തുക്കൾക്ക് കാരണമാകുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട ഏറ്റവും ഡാർക്കായിട്ടുള്ള വസ്തുക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്നാൽ അത് സത്യമാണ്. ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, പ്രകാശത്തിൻ്റെ തടവറകളാണ് ബ്ലാക്ക് ഹോളുകൾ. ബ്ലാക്ക് ഹോളിൽ നിന്നും പ്രകാശത്തിന് പുറത്ത് കടക്കാനും കഴിയില്ല, പുറത്തുനിന്നും വരുന്ന പ്രകാശത്തെ മുഴുവൻ ബ്ലാക്ക് ഹോള് അകത്തേക്ക് എടുക്കുകയും ചെയ്യും. ഒരു തരി പ്രകാശം പോലും അതിൽ നിന്നും പ്രതിഫലിക്കില്ല. സ്വാഭാവികമായും ബ്ലാക്ക് ഹോളുകളാണ് ഏറ്റവും ഇരുണ്ട വസ്തുക്കൾ. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള വസ്തുക്കൾ എന്താണെന്ന് നോക്കാം. നമുക്ക് പരിചയമുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള വസ്തു സൂര്യനാണ്. എന്നാൽ സൂര്യൻ ഒരു ശരാശരി നക്ഷത്രമാണ്. സൂര്യനേക്കാൾ ആയിരക്കണക്കിന് ഇരട്ടി പ്രകാശം പുറത്തുവിടുന്ന നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ 40,000 കോടി നക്ഷത്രങ്ങളാണ് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ളത്. അപ്പോൾ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും മൊത്തമായിട്ട് എന്തുമാത്രം പ്രകാശം പുറത്തു വരുന്നുണ്ടാവും? എന്നാൽ മിൽക്കി വേ ഗാലക്സിയിൽ നിന്നും പുറത്തു വരുന്ന മൊത്തം പ്രകാശത്തേക്കാൾ 1,000 ഇരട്ടി പ്രകാശം പുറത്തുവിടുന്ന വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അവയാണ് ക്വേസാറുകൾ. ഇത്രയും പ്രകാശമാനമായ ക്വേസാറുകളുടെ ഊർജ സ്രോതസ് ബ്ലാക്ക് ഹോളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാശത്തിൻ്റെ തടവറകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ എന്ത് വിരോധാഭാസമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മാത്രമല്ല, നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ ഇന്നീ കാണുന്ന രീതിയിൽ ആക്കിയെടുത്തതിൽ ക്വേസാറുകൾക്ക് നല്ലൊരു പങ്കുണ്ട്. എന്താണ് സത്യത്തിൽ ഈ ക്വേസാറുകൾ? അവയ്ക്ക് ഇത്രയധികം പ്രകാശം എവിടെ നിന്നും ലഭിക്കുന്നു? അതിന് ബ്ലാക്ക് ഹോളുകൾ കാരണമാകുന്നത് എങ്ങനെ? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സോഴ്സ് എന്ന വാക്കിൽ നിന്നാണ് ക്വേസാർ എന്ന വാക്കുണ്ടാവുന്നത്. ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സോഴ്സ് എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തെ പോലെ ഇരിക്കുന്ന റേഡിയോ വികിരണങ്ങൾ പുറത്തുവിടുന്ന ഒരു വസ്തു എന്നാണ് അതിനർത്ഥം. ഈ പേര് കിട്ടാൻ ഒരു കാരണമുണ്ട്. ക്വേസാറുകളെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് 1950-കളിലാണ്. വലിയ ഡിഷാൻഡിനെ പോലുള്ള റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഇവയെ കണ്ടെത്തിയത്. ഇത്തരം ടെലസ്കോപ്പുകൾ ആകാശത്തേക്ക് തിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ശക്തമായ റേഡിയോ സിഗ്നൽ വരുന്നതായിട്ട് കാണാനിടയായി. എന്നാൽ ടെലസ്കോപ്പ് തിരിഞ്ഞിരിക്കുന്ന ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ അത്ര പ്രകാശമാനമായ ഒരു വസ്തുവും പ്രത്യേകിച്ച് കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അന്നത്തെ റേഡിയോ ടെലസ്കോപ്പുകൾക്ക് റെസൊല്യൂഷൻ കുറവായിരുന്നതുകൊണ്ട് കിട്ടുന്ന റേഡിയോ സിഗ്നൽ ആകാശത്ത് എവിടെ നിന്നും വരുന്നതാണെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ ടെലസ്കോപ്പിൻ്റെ പൊസിഷൻ വെച്ച് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന 3C273 എന്നൊരു റേഡിയോ സോഴ്സിന് ഒക്കുൾട്ടേഷൻ എന്നൊരു സംഭവം വരുന്നത്. ആകാശത്തിലെ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു മറയ്ക്കുന്നൊരവസ്ഥയാണ് ഒക്കുൾട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഗ്രഹണം പോലെ. അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന 3C273 എന്ന റേഡിയോ സോഴ്സിനെ ചന്ദ്രൻ മറയ്ക്കുന്ന ഒരു അവസരം വന്നു. അവരുടെ ടെലസ്കോപ്പിലെ റേഡിയോ സിഗ്നൽ അപ്രത്യക്ഷമാകുന്ന സമയത്ത് ചന്ദ്രൻ കൃത്യം എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചന്ദ്രൻ മാറിക്കഴിയുമ്പോൾ ആ ദിശയിലാണ് റേഡിയോ സോഴ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നോക്കിയപ്പോൾ വളരെ വളരെ മങ്ങിയൊരു നക്ഷത്രം എന്ന് തോന്നിക്കുന്ന ഒരു വസ്തുവിനെ കാണാൻ കഴിഞ്ഞു. പിന്നീട് ആ വസ്തുവിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ കുഴഞ്ഞത്. അവർ ഇതുവരെ കണ്ടിരുന്ന ഒരു നക്ഷത്രത്തിൻ്റെ സ്പെക്ട്രവുമായിട്ട് ആ സ്പെക്ട്രത്തിന് സാമ്യമുണ്ടായിരുന്നില്ല. അതിൽ നിന്നും ആ വസ്തു ഒരു നക്ഷത്രമാവാൻ സാധ്യതയില്ല എന്നുറപ്പായി. അങ്ങനെയാണ് ക്വാസി സ്റ്റെല്ലാർ റേഡിയോ സോഴ്സ് എന്ന പേര് വരാൻ കാരണം. നക്ഷത്രം എന്ന് തോന്നിക്കുന്ന എന്നാൽ നക്ഷത്രമല്ലാത്ത ഒരു റേഡിയോ സോഴ്സ്. ആ പേര് പിന്നീട് ചുരുങ്ങിയാണ് ക്വേസാർ എന്നായത്. 1960 ആയപ്പോഴേക്കും ഇത്തരം 100 റേഡിയോ സോഴ്സുകളെ കണ്ടെത്തിയിരുന്നു. ഈ ക്വേസാർ എന്നത് യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അന്നുണ്ടായിരുന്നില്ല. 1960-70 കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നു. ആ ഒരു സമയത്താണ് 3C273 എന്ന ക്വേസാറിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് കണ്ടെത്തുന്നത്. ആ ലൈൻസിന് വളരെയധികം റെഡ് ഷിഫ്റ്റ് സംഭവിച്ചിരുന്നതുകൊണ്ട് അത് ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് തന്നെയാണെന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. ആ ഒരു റെഡ് ഷിഫ്റ്റ് വെച്ച് കണക്കാക്കിയാൽ ആ ക്വേസാർ നമ്മളിൽ നിന്നും 47,000 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം. അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രത്തെയോ ഗാലക്സിയെയോ അന്ന് കണ്ടെത്തിയിരുന്നില്ല. അതിനുശേഷമാണ് ആ വലിയ റെഡ് ഷിഫ്റ്റിന് കാരണം ഒരുപക്ഷെ പ്രപഞ്ച വികാസം മൂലമുള്ള കോസ്മോളജിക്കൽ റെഡ് ഷിഫ്റ്റ് ആയിരിക്കും എന്നുള്ളൊരാശയം മുന്നോട്ട് വന്നത്. ആ ക്വേസാറിനെ കുറിച്ച് അതുവരെ ശേഖരിച്ച മറ്റു ഡാറ്റകളും
പ്രപഞ്ച വികാസം സൂചിപ്പിക്കുന്ന ഹബിൾ കോൺസ്റ്റന്റും ഉപയോഗിച്ച് കണക്കാക്കിയപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി. ഒന്ന്, നമ്മൾ സാധാരണ കാണുന്ന നക്ഷത്രങ്ങളെക്കാളും ഗാലക്സികളെക്കാളും വളരെ ദൂരെയാണ് ആ ക്വേസാർ ഉള്ളത്. ചുരുങ്ങിയത് 2 ബില്യൺ അഥവാ 200 കോടി പ്രകാശ വർഷത്തിൽ കൂടുതൽ ദൂരമെങ്കിലും കാണും ആ ക്വേസാറിലേക്ക്. അത്രയും ദൂരത്തിലുള്ള ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വസ്തു വളരെയധികം പ്രകാശമാനമായിരിക്കണം. 2, ആ പ്രകാശം വരുന്നത് ഒരു വളരെ ചെറിയ സ്ഥലത്ത് നിന്നാണ്. ഒരു പ്രകാശവർഷത്തിൽ കുറവ് വ്യാസമുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ആ പ്രകാശം പുറപ്പെടുന്നത്. അതുകൊണ്ട് അതൊരു ഗാലക്സിയുടെ മൊത്തം പ്രകാശമാവാൻ സാധ്യതയില്ല. ഒരു വസ്തുവിൽ നിന്നും നമ്മുടെ അടുത്തെത്തുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയും ആ വസ്തുവിലേക്കുള്ള ദൂരവും അറിയാമെങ്കിൽ ആ വസ്തുവിൽ നിന്നും എന്തുമാത്രം ഊർജം പുറപ്പെടുന്നുണ്ട് എന്ന് കണക്കാക്കാൻ കഴിയും. അത് വെച്ച് കണക്കാക്കി നോക്കിയപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത്. 3C273 എന്ന ക്വേസാറ് നമ്മുടെ സൂര്യനേക്കാൾ 400,000,000,000,000 ഇരട്ടി ബ്രൈറ്റ് ആയിരിക്കണം. ഒരു താരതമ്യം പറയുകയാണെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ആകെ 40,000,000,000,000 നക്ഷത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അവയുടെ മൊത്തം പ്രകാശത്തേക്കാൾ 10 ഇരട്ടിയോളം കൂടുതൽ പ്രകാശം 3C273 എന്ന ക്വേസാറിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്നാൽ വളരെ ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് ആ പ്രകാശം വരുന്നത്. അതുകൊണ്ട് 3C273 ഒരു ഗാലക്സി ആകാൻ തീരെ സാധ്യതയില്ല. അത്രയും കുറവ് സ്ഥലത്തു നിന്നും അത്രയും അധികം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എന്ത് പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്നത് ശാസ്ത്രജ്ഞരെ കുറേ കാലത്തേക്ക് കുഴക്കിയൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ അറിവിൽ വളരെയധികം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രോസസ്സുകൾ ന്യൂക്ലിയർ റിയാക്ഷനുകളാണ്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. E=mc² എന്ന സമവാക്യം അനുസരിച്ച് മാസ് ഊർജമാക്കി കൺവേർട്ട് ചെയ്യുന്നത് വഴി വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന റിയാക്ഷനുകളാണവ. ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനിൽ ഒരു യുറാനിയം ആറ്റം വിഘടിക്കുമ്പോൾ അതിൻ്റെ മാസിൻ്റെ വെറും 0.1% മാത്രമാണ് എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നത്. ഒരു ഫ്യൂഷൻ റിയാക്ഷനിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്ന് ഒരു ഹീലിയം ആറ്റമായി മാറുമ്പോൾ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ മാസിൻ്റെ 0.7% എനർജി ആയിട്ട് കൺവേർട്ട് ആകുന്നത്. എന്നാൽ ഒരു ക്വേസാറിൽ നിന്നും പുറത്തു വരുന്ന ഊർജത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ത് തന്നെയാണെങ്കിലും അതിൽ പങ്കെടുക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെ 10 മുതൽ 32% വരെ ഊർജമാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കണം അത്. അത്തരമൊരു റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും കുറേ നാളത്തേക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ ആകെ കൂടെ ഒരു സാധ്യതയുള്ളത് ഒരു മാറ്റർ ആൻറ്റി മാറ്റർ റിയാക്ഷനാണ്. അത്തരം റിയാക്ഷനിൽ പങ്കെടുക്കുന്ന വസ്തുക്കളുടെ മാസിൻ്റെ 100% ഊർജമായി കൺവേർട്ട് ആവും. പക്ഷേ അതിന് മാത്രം ആൻറ്റി മാറ്റർ പ്രപഞ്ചത്തിൽ എവിടെ നിന്നും വന്നു എന്ന ചോദ്യം അപ്പോഴും ബാക്കിയായി. എന്നാൽ വർഷങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷം ഒരു ക്വേസാർ എന്താണെന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇന്ന് നമുക്കുണ്ട്. നമുക്കിനി എന്താണ് ഒരു ക്വേസാർ എന്ന് നോക്കാം. മിക്കവാറും ഗാലക്സികളുടെയൊക്കെ നടുക്ക് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ടെന്ന് നമുക്കറിയാം. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾക്ക് 10,000,000,000,000,000 സൂര്യന്മാരുടെ മാസിന് തുല്യമായ മാസ് ഉണ്ടായിരിക്കും. അത്തരം ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിലേക്ക് പദാർത്ഥങ്ങൾ വീഴുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഒരു അക്രീഷൻ ഡിസ്ക് ഉണ്ടായിരിക്കും. അങ്ങനെ അക്രീഷൻ ഡിസ്കുള്ള ഒരു ബ്ലാക്ക് ഹോളാണ് ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ളതെങ്കിൽ ആ ഗാലക്സിയുടെ കേന്ദ്രത്തിനെ ആക്റ്റീവ് ഗാലാക്റ്റിക് ന്യൂക്ലിയസ് എന്നാണ് വിളിക്കാറ്. അത്തരമൊരു ആക്റ്റീവ് ഗാലാക്റ്റിക് ന്യൂക്ലിയസ് അത്യന്തം പ്രകാശമാനമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്വേസാർ. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ അകപ്പെട്ട് അതിലേക്ക് വീഴുന്ന വസ്തുക്കളൊക്കെ നേരെ ബ്ലാക്ക് ഹോളിൽ ചെന്ന് വീഴുകയല്ല ചെയ്യുക. അവയൊക്കെ ആദ്യം ബ്ലാക്ക് ഹോളിന് ചുറ്റും പലതവണ വലം വെച്ച ശേഷമാണ് ബ്ലാക്ക് ഹോളിലേക്ക് വീഴുക. വെള്ളത്തിലുണ്ടാവുന്ന ഒരു ചുഴിയിൽ അകപ്പെട്ട വസ്തുക്കൾ താഴ്ന്നു പോകുന്നതിന് മുമ്പ് ചുഴിയിൽ കിടന്ന് കറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഇത്തരത്തിൽ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്നതിന് മുമ്പ് ബ്ലാക്ക് ഹോളിനെ വലം വയ്ക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ് അക്രീഷൻ ഡിസ്ക് രൂപപ്പെടുന്നത്. വലിയ വലിയ നക്ഷത്രങ്ങളാണെങ്കിൽ പോലും അവ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തെത്തുമ്പോൾ ആദ്യം പിച്ചി ചീന്തപ്പെടും. എന്നിട്ട് ആ അക്രീഷൻ ഡിസ്കിൻ്റെ ഭാഗമായി തീരും. ഇങ്ങനെ രൂപപ്പെടുന്ന അക്രീഷൻ ഡിസ്കിനകത്തുള്ള പദാർത്ഥത്തിന് പലപ്പോഴും പ്രകാശവേഗതയുടെ 10ലൊന്നോ അതിൽ കൂടുതലോ വേഗത കൈവരും. അത്രയും വേഗത്തിൽ കറങ്ങുമ്പോൾ അവ ഘർഷണം മൂലം അതിഭയങ്കരമായിട്ട് ചൂടാവും. അതിഭയങ്കരമായ എന്ന് പറയുമ്പോൾ 10,000,000,000,000 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വരും ആ വസ്തുക്കൾക്ക്. ഇതിൻ്റെ ഫലമായിട്ട് അവയിൽ നിന്നും അതിശക്തമായ പ്രകാശം പുറത്തു വരാൻ തുടങ്ങും. ഇത്തരത്തിലുള്ള പ്രകാശമാനമായ അക്രീഷൻ ഡിസ്കാണ് ഒരു ക്വേസാറിൻ്റെ പ്രധാന പ്രകാശ സ്രോതസ്. ഒരു തരിമ്പ് പ്രകാശം പോലും പുറത്തുവിടാത്ത വസ്തുക്കളാണ് ബ്ലാക്ക് ഹോളുകൾ. പിന്നെ എങ്ങനെ ഈ അക്രീഷൻ ഡിസ്കിൽ നിന്നും ഇത്രമാത്രം പ്രകാശം പുറത്തു വരുന്നു എന്ന് നമുക്ക് നോക്കാം.
ഒരു ബ്ലാക്ക് ഹോളിന് ചുറ്റും പ്രകാശത്തിന് പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു അതിരുണ്ട്. അതിനെയാണ് എവന്റ് ഹൊറൈസൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. 3C273 എന്ന ക്വേസാറിൻ്റെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ മാസ് ഏകദേശം 90 കോടി സോളാർ മാസാണ്. അതൊരു സ്വാഷീൽഡ് ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ അത്രയും മാസമുള്ള ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻ്റ് ഹൊറൈസൻ്റെ റേഡിയസ് 18 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിരിക്കും. നമ്മുടെ സൗരയൂഥവുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സൂര്യൻ മുതൽ യുറാനസ് എന്ന ഗ്രഹം വരെയുള്ള ദൂരമാണത്. എന്നാൽ ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള അക്രിഷൻ ഡിസ്കിൻ്റെ ഏറ്റവും അകത്തെ ഭാഗം ആരംഭിക്കുന്നത് 54 അസ്ട്രോണമിക്കൽ യൂണിറ്റ് മുതലാണ്. ഇവൻ്റ് ഹൊറൈസണിലേക്കുള്ള ദൂരത്തിൻ്റെ 3 ഇരട്ടി ദൂരത്തിലായിരിക്കും അക്രീഷൻ ഡിസ്കിൻ്റെ ഏറ്റവും അകത്തുള്ള ഭാഗം. അതായത് ഈ പറയുന്ന അക്രീഷൻ ഡിസ്ക് പൂർണ്ണമായും ബ്ലാക്ക് ഹോളിനേക്കാൾ ഒരുപാട് പുറത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അക്രീഷൻ ഡിസ്കിൽ നിന്നുള്ള പ്രകാശത്തിന് തീർച്ചയായും ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയും. പക്ഷേ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുള്ള സ്പേസ് ടൈം കർവേച്ചർ മൂലം ഈ ഒരു അക്രീഷൻ ഡിസ്ക് വിവിധ ആംഗിളിൽ നിന്ന് നോക്കിയാൽ പല വിചിത്രമായ രീതിയിലായിരിക്കും കാണുക എന്ന് മാത്രം. അതെന്തുകൊണ്ടാണെന്ന് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. പല ക്വേസാറുകൾക്കും ഈ അക്രീഷൻ ഡിസ്ക് കൂടാതെ മേലോട്ടും താഴോട്ടുമായി 2 ജെറ്റുകൾ കാണാൻ കഴിയും. പ്രകാശ വേഗതയുടെ 90% കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസാണ് ഈ ജെറ്റിൻ്റെ പ്രധാന ഘടകം. ആ ഒരു ജെറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഇന്നും പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. തീർച്ചയായും അത് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതല്ല. ഈ അക്രീഷൻ ഡിസ്കിൽ കറങ്ങുന്ന വസ്തുക്കളിൽ നിന്നും ചെറിയൊരു അംശം എന്തോ ചില കാരണങ്ങൾ കൊണ്ട് മേലോട്ടും താഴോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ ജെറ്റായിട്ട് മാറുന്നത്. അതിവേഗം കറങ്ങുന്ന അക്രീഷൻ ഡിസ്കിലെ പ്ലാസ്മ സ്റ്റേജിലുള്ള വസ്തുക്കൾ മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മൂലമോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളിൻ്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് മൂലമോ ആയിരിക്കും ഈ ജെറ്റുകൾ രൂപപ്പെടുന്നത് എന്നാണ് അനുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഏകദേശം 200,000 പ്രകാശവർഷം വരെ നീളമുണ്ടായിരിക്കും ഇത്തരം ജെറ്റുകൾക്ക്. പലപ്പോഴും ഒരു ക്വേസാർ സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയുടെ വ്യാസത്തിനേക്കാൾ നീളമുണ്ടായിരിക്കും ഇത്തരം ജെറ്റുകൾക്ക്. ഇത്തരത്തിലുള്ള ജെറ്റുകൾ ചില അവസരങ്ങളിൽ തൊട്ടടുത്തുള്ള ഗാലക്സികളെ നശിപ്പിച്ച് കളയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. 3C321 എന്നത് 2 ഗാലക്സികൾ പരസ്പരം കറങ്ങുന്ന ഒരു സിസ്റ്റമാണ്. അതിലെ ഈ ഗാലക്സിയിലെ ബ്ലാക്ക് ഹോളിൽ നിന്നും വരുന്ന ജെറ്റ് അതിൻ്റെ കൂട്ടാളിയായ ഗാലക്സിയെ നശിപ്പിച്ച് കളയുന്ന ചിത്രമാണിത്. ആദ്യത്തെ ഗാലക്സിയിൽ നിന്നും വരുന്ന ജെറ്റ് 2 ഗാലക്സിയെയും കടന്ന് പിന്നെയും ശൂന്യാകാശത്തേക്ക് നീണ്ടുപോകുന്നത് ചിത്രത്തിൽ കാണാൻ കഴിയും. ഡെത്ത് സ്റ്റാർ ഗാലക്സി എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിന് പേരിട്ടിരിക്കുന്നത്. ചന്ദ്ര എക്സ്റേ ടെലസ്കോപ്പും സ്പിറ്റ്സർ ടെലസ്കോപ്പും ഹബിൾ ടെലസ്കോപ്പും ഭൂമിയിലെ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ഏതൊരു ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം കാണിക്കുമ്പോഴും പലപ്പോഴും ഈ അക്രീഷൻ ഡിസ്ക് കൂടെ കാണിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ വലുപ്പവും ഭീകരതയും ശരിക്കും മനസ്സിലാകാറില്ല എന്നതാണ് വാസ്തവം. 10-20 സോളാർ മാസമുള്ള ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിനും ഇത്തരം അക്രീഷൻ ഡിസ്ക് ഉണ്ടാവും. പക്ഷേ അതിന് ഏതാനും കിലോമീറ്ററുകളുടെ വലുപ്പമേ ഉണ്ടാവൂ. പക്ഷേ ഒരു ക്വേസാറിലെ അക്രീഷൻ ഡിസ്കിൻ്റെ വ്യാസം ഒരു പ്രകാശവർഷമോ അതിൽ കൂടുതലോ ആയിരിക്കും. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നക്ഷത്രമായ സ്റ്റിഫാൻസൺ 2/18 1000 ഇരട്ടിയാണ് ഒരു ക്വേസാറിലെ അക്രീഷൻ ഡിസ്കിൻ്റെ വലുപ്പം. നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വലുപ്പം മാത്രമല്ല ക്വേസാറുകൾക്ക് കൂടുതലുള്ളത്, അവയുടെ താപനിലയും വളരെ കൂടുതലാണ്. ഒരു നക്ഷത്രത്തിൻ്റെ കോറിനകത്ത് 100,000 കോടി ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരിക്കും. പക്ഷേ ആ കോറ് വളരെ ചെറുതാണ്. മാത്രമല്ല അത് എക്സ്പോസ്ഡ് അല്ല, നമ്മളത് കാണുന്നില്ല. നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശം മുഴുവനും പുറപ്പെടുന്നത് അതിൻ്റെ സർഫസിൽ നിന്നുമാണ്. നക്ഷത്രങ്ങളുടെ സർഫസ് ടെമ്പറേച്ചർ കോറിനെ അപേക്ഷിച്ച് വളരെ വളരെ കുറവാണ്. ഒരു ശരാശരി നക്ഷത്രത്തിൻ്റെ സർഫസ് ടെമ്പറേച്ചർ 6000 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്ക് ഒരു പരിധിയുണ്ട്. മാത്രമല്ല അതിൽ നിന്നും വരുന്ന പ്രകാശത്തിലെ സ്പെക്ട്രത്തിൽ മാക്സിമം അൾട്രാവയലറ്റ് പ്രകാശം വരെയേ കാണും. എന്നാൽ ഒരു ക്വേസാറിലെ അക്രീഷൻ ഡിസ്കിൻ്റെ ഏറ്റവും ചൂടുള്ള ഭാഗങ്ങൾക്ക് 1,00,000 കോടി ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. മാത്രമല്ല ആ സർഫസ് എക്സ്പോസ്ഡ് ആണ്. അത്രയും ചൂടുള്ള ഒരു സർഫസിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മാത്രമല്ല അതിൽ നിന്നും അൾട്രാവയലറ്റ് പ്രകാശം കൂടാതെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള എക്സ്റേ പ്രകാശവും വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രവുമായിട്ട് ഒരു ക്വേസാറിൻ്റെ സ്പെക്ട്രം മാച്ച് ചെയ്യില്ല. നമ്മുടെ സൂര്യൻ 40,00,000 ടൺ മാറ്ററാണ് ഓരോ സെക്കൻഡിലും എനർജിയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40,00,000 ടൺ എന്ന് പറയുമ്പോൾ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയ
ദുബായിലെ ബുർജ് ഖലീഫയുടെ മാസിൻ്റെ 8 ഇരട്ടി മാസമാണത്. എന്നാൽ വളരെ ശക്തമായ ഒരു ക്വേസാർ ഓരോ സെക്കൻഡിലും എനർജിയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ 4 ഇരട്ടി മാസമാണ്. അത്രയും വലിയ തോതിൽ ഊർജം തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കുന്ന വേറെ ഒരു വസ്തുവും നമ്മുടെ പ്രപഞ്ചത്തിൽ ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഒരു സൂപ്പർ നോവയിലെ 4% ഊർജവും ഒരു നേരോ ബീമായിട്ട് കോൺസെൻട്രേറ്റ് ആകുമ്പോഴാണ് ഒരു ഗാമാറേ ബേസ്ഡ് ഉണ്ടാകുന്നത്. അത്തരം ഗാമാറേ ബേസ്ഡുകൾ വളരെ എനർജറ്റിക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഊർജം മുഴുവനും ഒരു വളരെ ചെറിയ ദിശയിൽ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടാണ് അവയ്ക്ക് ഇത്ര ശക്തിയുള്ളതായിട്ട് അനുഭവപ്പെടുന്നത്. എന്നാൽ ഒരു ക്വേസാറിൽ നിന്നും വരുന്ന തീവ്രമായ പ്രകാശം എല്ലാ ദിശയിലേക്കും പരക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ഗാമാറേ ബേസ്ഡ് ഏതാനും സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിൽക്കൂ. പക്ഷേ ഒരു ക്വേസാർ ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജ്വലിച്ചു നിൽക്കും. പക്ഷേ ഒരു ക്വേസാറിൻ്റെ നടുക്കുള്ള ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന പദാർത്ഥങ്ങൾ അവസാനിക്കുന്നതുവരെയേ ഒരു ക്വേസാർ പ്രകാശിച്ചു നിൽക്കൂ. ആ പദാർത്ഥം അവസാനിച്ചാൽ അതോടുകൂടി ആ ക്വേസാറും കെട്ടടങ്ങും. നമ്മുടെ നിരീക്ഷണങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ക്വേസാറുകളൊക്കെ ഉള്ളത് ശരിക്കും പ്രപഞ്ചത്തിൻ്റെ ഭൂതകാലത്തിലാണ്. പ്രപഞ്ചം കുറേ കൂടി ചെറുപ്പമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ ക്വേസാറുകളും ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന ക്വേസാറുകളൊക്കെ നമ്മളിൽ നിന്നും കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയാണ്. നമ്മളിൽ നിന്നും വളരെ അകലെയുള്ള ഗാലക്സികളിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ അടുത്ത് എത്താൻ കോടിക്കണക്കിന് വർഷങ്ങൾ എടുക്കുന്നതുകൊണ്ട് ആ ഗാലക്സികൾ പണ്ട് എങ്ങനെയിരുന്നു എന്നാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്തരം ഗാലക്സികളിലാണ് ക്വേസാറുകൾ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മളിപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ ആ ക്വേസാറുകളൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടാകും. അത്രയും ദൂരം പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് കഴിയാത്തതുകൊണ്ട് അവിടെ ചെന്ന് നോക്കാൻ നിർവാഹമില്ല. അതിനു പകരം നമ്മുടെ അടുത്ത ചുറ്റുവട്ടത്തുള്ള ഗാലക്സികളിൽ നോക്കാൻ കഴിയും. അത് സമകാലിക പ്രപഞ്ചത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. നമ്മുടെ അടുത്ത ചുറ്റുവട്ടത്തുള്ള ഗാലക്സികളിൽ ഒന്നും ക്വേസാറുകളില്ല. അതിനർത്ഥം അവയുടെ നടുവിലെ ബ്ലാക്ക് ഹോളുകൾ ഒരിക്കലും ക്വേസാറുകൾ ആയിരുന്നില്ല എന്നല്ല. ഒരു പക്ഷേ പണ്ട് അവയൊക്കെ ക്വേസാറുകൾ ആയിരുന്നിരിക്കാം. ആ ഗാലക്സിയുടെ നടുക്കുള്ള പദാർത്ഥം മുഴുവനായിട്ടും ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ആ ക്വേസാറുകൾ കെട്ടടങ്ങിയതാവാം. പുതിയ ഗാലക്സികൾ രൂപപ്പെടുന്ന സമയത്തും രണ്ട് ഗാലക്സികൾ കൂട്ടിയിടിക്കുന്ന സമയത്തുമൊക്കെയാണ് ഗാലക്സികളുടെ നടുക്കുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വല്ലതുമൊക്കെ കിട്ടുന്നത്. പണ്ടത്തെ പ്രപഞ്ചം താരതമ്യേന ചെറുതായിരുന്നതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ അടിക്കടി നടന്നിരുന്നു. എന്നാൽ പ്രപഞ്ചം വികസിച്ചപ്പോൾ പുതിയ ഗാലക്സികൾ ഉണ്ടാകാനും കൂട്ടിയിടിക്കാനുമുള്ള സാധ്യതകൾ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രപഞ്ചത്തിൽ ക്വേസാറുകൾ കുറയാൻ കാരണം. മിൽക്കി വേ ഗാലക്സിയുടെ നടുക്കുള്ള ബ്ലാക്ക് ഹോളും ഒരു കാലത്ത് ഒരു ക്വേസാർ ആയിരുന്നിരിക്കണം. ഭാവിയിൽ മിൽക്കി വേ ആൻഡ്രോമഡ ഗാലക്സികൾ കൂട്ടിയിടിക്കുമ്പോൾ അവയുടെ നടുക്കുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളും കൂടിച്ചേരും. അങ്ങനെ രൂപപ്പെടുന്ന വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഒരു ക്വേസാർ ആയിക്കൂടാ എന്നില്ല. കാരണം ആ കൂട്ടിയിടിയുടെ ഫലമായിട്ട് ഒരുപാട് പദാർത്ഥം ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത് എത്തിപ്പെട്ടേക്കാം. പ്രപഞ്ചം ഉണ്ടായി അധികം വൈകാതെ തന്നെ ക്വേസറുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 13.1 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ക്വേസാറുകൾ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗാലക്സികളുടെ രൂപീകരണത്തിലും അവയുടെ നക്ഷത്ര രൂപീകരണത്തിലും ക്വേസാറുകൾ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഗാലക്സികളിൽ പലതും ഇന്നീ കാണുന്ന രൂപത്തിലാവാൻ കാരണം അവയുടെ നടുവിലുണ്ടായിരുന്ന ക്വേസാറുകളാണ്. ക്വേസാറുകളിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത മൂലമുള്ള റേഡിയേഷൻ പ്രഷർ ഗാലക്സികളിലെ നക്ഷത്ര രൂപീകരണത്തിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഈയൊരു വീഡിയോ വഴി ക്വേസാറുകളെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.